പുസ്തകങ്ങളും തെരഞ്ഞെടുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലെന്ന് തീർത്തു പറയാൻ കഴിയില്ല. യുവാക്കൾ ഏറ്റെടുത്ത റാം കെയർ ഓഫ് ആനന്ദി, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നീ പുസ്തകങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എടാ റാം, ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതവർ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മളും രഹസ്യമായി ആരെയൊക്കെയോ പ്രണയിക്കുന്നുണ്ട്, നമ്മളും അതവരോട് വെളിപ്പെടുത്തുന്നില്ല. സമീപകാലത്ത് മലയാളി ഏറ്റവും കൂടുതൽ വായിച്ച ഒരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രചരണ രംഗത്ത് ഈ പുസ്തകത്തിന് ഇപ്പോൾ ഒരു നിർണായകമായ റോളുണ്ട്. ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആ സിമെന്റ് ബെഞ്ചിൽ നേരത്തെ എഴുതി വെച്ച തൻ്റെ പേരിനോടൊപ്പം റാമിൻ്റെ പേരെഴുതി വയ്ക്കാൻ മല്ലി എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവോ അത്രമാത്രമോ അതിലധികമോ ആണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടർമാരുടെ മനസ്സിലെഴുതി വെക്കാൻ മുന്നണികൾ പരിശ്രമിക്കുന്നത്. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. നമ്മളെ പുതിയ ജനറേഷൻ, അതായത് നമ്മളെ പ്ലസ് ടു കോളേജിലുള്ള കുട്ടികൾ വായനയിലേക്ക് തിരിച്ചു വന്നുള്ള സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അവരിൽ വായന ഇല്ല എന്നുള്ളൊരു പരാതിയായിരുന്നു ഒരുപാടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ വായനയിലേക്ക് വന്നു, അത് ഈ ഒരു ബുക്ക് സഹായിച്ചു ഒരുപാട്. നോവലിലെ കഥാപാത്രങ്ങൾ മല്ലിയും റാമും ആനന്ദിയും വെട്രിയുമൊക്കെയാണ്. പക്ഷേ പോസ്റ്ററിലെ താരങ്ങൾ ശൈലജ ടീച്ചറും ജയരാജനുമൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് യുവാക്കൾ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകത്തെ പ്രചരണമാക്കി മാറ്റുന്നതിനും ഉദ്ദേശങ്ങൾ പലതാവാം. ഈ യുവത്വത്തെ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന എന്തോ അതിലുണ്ട്. അതുകൊണ്ടായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കൂടുതൽ ബന്ധപ്പെട്ട് ചെയ്യുന്നത്. റാം കെയർ ഓഫ് ആനന്ദി മാത്രമല്ല, നിമ്ന വിജയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകവും തെരഞ്ഞെടുപ്പിൽ പ്രചരണമായി മാറിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ വിൽപ്പന നമ്മളെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്ന സമയത്ത് തന്നെ ആ പോസ്റ്ററാക്കി മാറ്റുന്നതിനുള്ള ഒരു ഗുണം എന്തായാലും ആ പാർട്ടിക്കാർക്ക്, യുവാക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ചെന്നൈ നഗരം റാമിനെ വരവേറ്റതുപോലെ ജനങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ വരവേൽക്കുമെന്നതിലാണ് ഇനിയുള്ള ആകാംക്ഷ. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.